ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എസ് ഡി ഓഡിയോടെക്കിൻ്റെ ഏറ്റവും പുതിയ ഒരു സബ് ഫിൽറ്ററാണ് ഈ ഒരു സബ് ഫിൽറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എക്സ് ബാസ് കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സബ് ഫിൽറ്ററിൻ്റെ ഒരു ഈ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു പ്രീസെറ്റ് ബാസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പണ്ട് ഇത്രയും ഭാഗം വെച്ചിട്ട് സോറി ഇത്രയും ഭാഗം വെച്ചിട്ടൊരു സബ് ഫിൽറ്റർ ഉണ്ടായിരുന്നു ഈ പകുതി സർക്യൂട്ട് വെച്ചിട്ടൊരു സബ് ഫിൽറ്റർ ഉണ്ടായിരുന്നു ആ സർക്യൂ ആ സബ് ഫിൽറ്റർ നല്ലൊരു ക്വാളിറ്റി ഉള്ള സബ് ഫിൽറ്റർ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഫിൽറ്റർ അതായത് ഇതിൻ്റെ നേരെ പകുതിയായിട്ടുള്ളൊരു ഫിൽറ്റർ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നൊരു ഫിൽറ്ററാണ് ഈ ഒരു ഫിൽറ്റർ അപ്പോൾ അപ്ഡേഷൻ എന്നുവെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇതിനകത്തൊരു എക്സ്ട്രാ ഒരു ഐ സിയും കൂടെ ഇതിനകത്ത് ഒരു പമ്പ് ഐ സിയും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോറി ഇതല്ല ഇത് ഈ എക്സ്ട്രാ ഒരു ഐ കൂടെ വന്നിട്ടുണ്ട് ബാസ് ബൂസ്റ്റ് എന്നൊരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐ എല്ലാം സോറി ജെ ആർ സിയുടെ നാൽപ്പത്തിയഞ്ച് അമ്പത്തെട്ട് ഐ സി ആണ് അപ്പം ഈ ഒരു ഐ സിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഐ സിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭൂമി എഫക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമുക്കിതിൽ നിന്നും ഈ ഫിൽറ്റർ സെക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐ സി നിന്ന് നമുക്ക് കിട്ടുന്നത് കാര്യം ഇത് അത്രയും നല്ല ഒരു ജിആർ സിയിലെ ഈ ഒരു ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐ സിയാണ് കാര്യം നമ്മുടെ വീടുകളിലിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം ഹോം തിയേറ്റർ അതുപോലത്തെ സാധനങ്ങളിലൊക്കെ ഇതിൻ്റെ എസ് എം ഡി ടൈപ്പ് ഐ സി ആണ് യൂസ് ചെയ്ത യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ നല്ലൊരു സബ് ഫിൽട്ടറാണ് ഏറ്റവും പുതിയൊരു സബ് ഫിൽട്ടറാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം പ്ലസ് ഓർ മൈനസ് പതിനഞ്ച് വോൾട്ടാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത് സബ് ഫ്രണ്ട് ഔട്ട് ഇതുവഴിയാണ് നമ്മളെടുക്കാനായിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് ഇൻപുട്ട് ഓഡിയോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് നമുക്ക് കൊടുക്കാം കൂടാതന്നെ ഇവിടെ വരുന്നത് എക്സ് ബാസ് എന്ന് പറഞ്ഞൊരു സ്വിച്ചിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സബ്ബൂഫ് സബ് ബൂഫ് ഓളിയൻ കൺട്രോള് കൊടുക്കാനുള്ളൊരു സെക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോഡിയിൽ വരുന്നത് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമുക്കൊരു പതിനാറ് വോട്ട് ഒക്കെ അതിൽ കൊടുത്താലും കുഴപ്പമില്ല പതിനഞ്ച് പതിനാറ് വോൾട്ട് അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇത് ഗെയിനാണ് ഈ കാണുന്ന സെക്ഷൻ ഈ കാണുന്ന ഈ ഒരു പ്രീസെറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഗെയിനും ഈ കാണുന്ന പ്രീസെറ്റ് വരുന്ന ബാസ് ബൂസ്റ്റാണ് വരുന്നത് അപ്പോൾ എസ് ഡി ഓഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സർക്യൂട്ടൊക്കെ സൂപ്പർ സർക്യൂട്ടിലാണ് നല്ല പക്ക മാച്ചിങ് ആയിട്ടാണ് സ്ട്രാൻസിറ്ററിൻ്റെ ബോഡീനെ പക്ക മാച്ചിങ് ആയിട്ടാണ് അവർ സബ് ഫിൽറ്റർ ഇറക്കുന്നത് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്യുന്നത് സോൾഡറിങ് മാസ്ക് ഒക്കെ കണ്ടിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബി സി ബി ആണ് അവിടെ തന്നെ എസ് എം ഡി കമ്പോണൻസ് പുറകെ സൈഡിൽ വരുന്നുണ്ട് മുകളിൽ നോർമൽ കമ്പോണൻസും വരുന്നുണ്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ള ഇവിടെ കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്ന റെസിസ്റ്റേഴ്സ് ഒക്കെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റെസിസ്റ്റേഴ്സ് ഇട്ടിട്ടാണ് ഇവർ ഈ ഒരു ബോർഡ് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനികളിൽ നിന്നൊരല്പം വില ഒരു പക്ഷേ എസ് ഡി ഓടെ കൂടുതലായിരിക്കും അതിനുള്ള കാരണം ഈ പറഞ്ഞ ക്വാളിറ്റി തന്നെയാണ് അതിനുള്ളൊരു കാരണം രണ്ട് ഐ സികളാണ് ഇതിൽ മെയിനായിട്ടും വരുന്നത് എൽ എം മുന്നൂറ്റി ഇരുപത്തി നാലും പിന്നെ ജി ആർ സിയിട്ട് നാൽപ്പത്തി അഞ്ച് അമ്പത്തി എട്ടുമാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് ഐ സികൾ അപ്പം ഇതിനകത്ത് ഈ രണ്ട് സെക്ഷനായിട്ട് തന്നെയാണ് ഈ സർക്യൂട്ടും വന്നിട്ടുള്ള രണ്ട് സെക്ഷനായിട്ട് വന്നിട്ടുണ്ട് ബാസ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു സർക്യൂട്ട് വന്നിട്ടുണ്ട് പിക്ക്ൻ്റെ ഗെയിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സെക്ഷനായിട്ടുള്ള രണ്ട് സർക്യൂട്ടുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് സബ് ബുഫ്രൻ്റെ ലെവലിൽ നിന്ന് കിട്ടും കാര്യം എസ് ഡി ഒഡിയോ ടെക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സബിൻ്റെ ഒരു പഞ്ചിങ് പക്കയാണ് ആയാലും അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് അതായത് ആംപ്ലിഫയറിൻ്റെ ബോർഡായാലും അവരുടെ ഫിൽറ്റർ ആയാലും അതുപോലെ തന്നെയാണ് പക്ക സർക്യൂട്ടാണ് അവർ ചെയ്യുന്നത് നല്ല രീതിയിൽ ഞങ്ങളിപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ഈ ആമ്പിൽ വെച്ചിരിക്കുന്നത് എസ് ഡി ഒഡിയോ ടെക്കിൻ്റെ സബ്ബിൻ്റെ ബോർഡാണ് ഇത് സബ്മിൻ്റെ മോഡലല്ല ചാനലിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ അവരുടെ ബോർഡ് അത്രയും നല്ല ബോർഡ് തന്നെയാണ് നല്ല പഞ്ചി ആയിട്ട് വർക്ക് ചെയ്യുന്ന ബോർഡ് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് പറയാറുണ്ട് നല്ല പഞ്ചിങ്ങുള്ള ബോർഡ് വേണം പഞ്ചിങ്ങുകളുള്ള ബോർഡ് എസ് ഡി ഒഡിയോ ടെക്കിൻ്റെ എല്ലാ സർക്യൂട്ടുകളും നല്ല സർക്യൂട്ടുകളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതായപ്പോൾ ഈ ഒരു ആമിന് സബ്ബോ ഫറിൻ്റെ ബോർഡായിട്ട് വയ്ക്കുന്നത് എസ് ഡി ഒഡിയോ ബോർഡ് തന്നെയാണ് കാര്യം അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാര്യം നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സബ് ഫിൽറ്റർ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് പരീക്ഷിച്ച് ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ കൂട്ടുകാർക്കും ബൈ ബൈ